ഡിയർ സ്റ്റുഡൻസ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈ ഫ്രിക്ഷൻ അപ്പാരറ്റസ് ആണ്. പൈ ഫ്രിക്ഷൻ രണ്ട് തരത്തിലുണ്ട്, മേജർ ലോസ് ആൻഡ് മൈനർ ലോസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മേജർ ലോസ് ആണ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, പൈപ്പ് സൈസ് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട്, 15 mm, 20 and 25. ഇപ്പോൾ പൈ ഫ്രിക്ഷൻ മേജർ ലോസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻ്റ്. അപ്പോൾ നമുക്ക് മൂന്ന് പൈപ്പുണ്ടെന്ന് പറഞ്ഞു, 15 mm പൈപ്പ്, 20 mm പൈപ്പ്, 25 mm പൈപ്പ്. അപ്പോൾ ഈ പൈപ്പിൻ്റെ ലെങ്ത്, ടോട്ടൽ ലെങ്ത് 2 meters ആണ് വരുന്നത്. അപ്പം മേജർ ലോസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പോൾ മേജർ ലോസിനകത്ത് ഡാർസിസ് കോൺസ്റ്റൻറ്റും ചെസിസ് കോൺസ്റ്റൻറ്റും ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എക്സ്പെരിമെൻറ്റിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെരിമെൻറ്റിന് വേണ്ടി മൂന്ന് പൈപ്പിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ അത് ഏതെങ്കിലും ഒരു പൈപ്പ് നിങ്ങൾ സെലക്ട് ചെയ്ത് എക്സ്പെരിമെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ മൂന്ന് പൈപ്പിനും കൂടി ആയിട്ട് കോമൺ ആയിട്ട് ഇവിടെ ഒരു ഓവർ ടാങ്കിൽ നിന്ന് വരുന്ന ഒരു വാൽവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന വെള്ളം നമ്മൾ ഈ വാൽവ് തുറന്നു കഴിഞ്ഞതിന് ശേഷം ഇവിടെ മൂന്ന് പൈപ്പിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ വാൽവുകൾ കൊടുത്തിട്ടുണ്ട്. ഈ വാൽവുകളെല്ലാം ആദ്യം ക്ലോസ്ഡ് പൊസിഷനാണെന്നുള്ളത് കൺഫേം ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രഷർ ടാപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പൈപ്പിൻ്റെ 2 meter ലെങ്ത് പൈപ്പ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്നും എൻഡിലും നിന്നും പ്രഷർ ടാപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് മാനോമീറ്ററിലേക്ക് ടാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ട്യൂബുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു യൂട്യൂബ് ഡിഫറൻഷ്യൽ മെർക്കുറി മാനോമീറ്ററും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമുക്ക് ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, പൈപ്പ് ഫ്രിക്ഷൻ മേജർ ലോസ് എന്ന് പറയുന്നത്, അതായത് പൈപ്പിൻ്റെ ദാറ്റ് ഇസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പൈപ്പ്, പൈപ്പിനകത്ത് ഉണ്ടാകുന്ന റഫ്നെസ്, അതായത് പൈപ്പിൻ്റെ മെറ്റീരിയൽ ഒന്ന്, രണ്ട് നമ്മൾ വളരെ കാലമായിട്ട് പൈപ്പുകളൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് സ്കെയിൽസ് ഒക്കെ ഫോം ചെയ്യും, അങ്ങനെ സ്കെയിൽസ് ഒക്കെ ഫോം ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്കും അതിനകത്തൂടെയുള്ള വാട്ടർ ഫ്ലോ ചെയ്യുന്നതിനുള്ള റെസിസ്റ്റൻസ് കൂടും, ദാറ്റ് മീൻസ് പ്രഷർ നമുക്ക് കൂടുതലായിട്ട് അവിടെ നഷ്ടപ്പെട്ടു, എനർജി നഷ്ടപ്പെട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ഡാർസിസ് കോൺസ്റ്റൻറ്റും ജസ്റ്റിസ് കോൺസ്റ്റൻറ്റും ഡിറ്റർമൈൻ ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പൈപ്പ് സെലക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 20 താഴത്തെ പൈപ്പ്, ദാറ്റ് ഇസ് 25 mm പൈപ്പ് നമ്മൾ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പം പൈപ്പ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ഈ വാൽവ് തുറന്നു കൊടുക്കുന്നു. ഈ വാൽവ് ഫുള്ളി നമ്മൾ ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ ഓപ്പൺ ചെയ്യുന്നു. അപ്പം ക്ലോക്ക്വൈസ് ഡയറക്ഷൻ ക്ലോസ്ഡ് ആണ്, ആൻറ്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ ഓപ്പണാണ്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നതിൻ്റെ വാൽവ് മാത്രം ഓപ്പൺ ചെയ്യുക. അതായത് ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ട്യൂബിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നതെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ക്ലോസ്ഡ്, പാരലായിട്ട് വരികയാണെങ്കിൽ ദാറ്റ് മീൻസ് ഓപ്പൺ. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് 25 mm പൈപ്പാണെന്ന് പറഞ്ഞു. സോ 25 mm പൈപ്പിൻ്റെ രണ്ട് എൻഡിലും, അതായത് സ്റ്റാർട്ടിങ്ങിലും എൻഡിലും ഉള്ള വാൽവുകൾ ഓപ്പൺ പൊസിഷൻ ഇടുന്നു. അതുപോലെ തന്നെ ആ ട്യൂബ് വന്ന് നേരെ മാനോമീറ്ററിലേക്ക് കയറുന്ന പോർഷൻസിലും ഈ വാൽവുകൾ ഓപ്പൺ പൊസിഷനിൽ ഇടുന്നു. അപ്പോൾ നമ്മൾ പൈപ്പ് സെലക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. നമ്മൾ പൈപ്പ് സെലക്ട് ചെയ്തിരിക്കുന്നത് 25 mm ആണ്, ലെങ്ത് 2 meter എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് രണ്ട് അവിടുത്തെ ഡേറ്റാസ് കിട്ടി, ലെങ്ത് ഓഫ് ദ പൈപ്പ് 2 meter ആൻഡ് ദ ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് 25 mm. നമ്മൾ അത് സെലക്ട് ചെയ്തിരിക്കുന്നത് ഏതാണോ, 20 ആണെങ്കിൽ 20, 15 ആണെങ്കിൽ 15, 25 ആണെങ്കിൽ 25. നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് 25 ആയതുകൊണ്ട് ദാറ്റ് ഇസ് 25 mm. അപ്പോൾ ഏതാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് എടുക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ചാർജ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ടാങ്കിൻ്റെ ഏരിയ വേണം. ഇപ്പോൾ ടാങ്കിനകത്ത് വീഴുന്ന വെള്ളം വെച്ച് നമുക്ക് ഡിസ്ചാർജ് മെഷർ ചെയ്യുന്നു. അതിനുവേണ്ടി ഒരു സ്കെയിൽ എടുത്ത് ടാങ്കിൻ്റെ ഏരിയ ഫസ്റ്റിലെ ക്രോസ് സെക്ഷൻ ഏരിയ ഫസ്റ്റിൽ നമ്മൾ മെഷർ ചെയ്യുന്നു. ഇപ്പോൾ ടാങ്കിൻ്റെ ഫുള്ളായിട്ടുള്ള, അതായത് അതിനകത്ത് വരുന്നത് മാത്രം, ദാറ്റ് ഇസ് 60. അത് ഓൾസോ ബ്രെഡ്ത്ത് മെഷർ ചെയ്യുക, ദാറ്റ് ഇസ് ഓൾസോ 60. സോ 60 × 60 ആണ് അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വോളിയം ഓഫ് ദ വാട്ടർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് 1 cm റൈസ് ഓഫ് വാട്ടർ ഇൻ ദ കളക്ടിങ് ടാങ്ക്. സോ 10 cm റൈസ്, പ്രീവിയസ് എക്സ്പീരിയൻസ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10 cm റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ കളക്ടിങ് ടാങ്കിൻ്റെ ഒരു ഔട്ട്ലെറ്റിലേക്ക് പോകുന്നൊരു വാൽവ് ഉണ്ട്. ഈ വാൽവ് ക്ലോസ്ഡ് പൊസിഷനാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ പെർപെൻഡിക്കുലർ ആയിട്ട് വന്നാൽ ക്ലോസ്ഡ്, പാരലായിട്ട് വന്നാൽ ഓപ്പൺ ആണ്. പെർപെൻഡിക്കുലർ ആയിട്ട് വന്നു കഴിയുമ്പോഴേക്കും വാൽവ് ക്ലോസ്ഡ് ആകും. ക്ലോസ്ഡ് ആയി കഴിയുമ്പോഴേക്കും ടാങ്കിനകത്ത് വാട്ടറിൻ്റെ ലെവൽ റൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ 10 cm റൈസ് ഓഫ് വാട്ടർ അതിനെടുക്കുന്ന സമയം സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് നിങ്ങൾ മെഷർ ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, മേ ബി 9 നിന്നാണെങ്കിൽ 19 വരെ വാട്ടർ ലെവല്, അതായത് 9 നിന്ന് സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, 19 എത്തുമ്പോൾ
stop watch off ചെയ്യുന്നു ഏതെങ്കിലും ഒരു വാല്യൂ ഉണ്ടെന്ന് 12 എന്നാണെങ്കിൽ 22 ലൈക്ക് ദാറ്റ് ഏതെങ്കിലും ഒരു 10 സെന്റിമീറ്റർ റൈസിനുള്ള ടൈമും നോട്ട് ചെയ്യുന്നു അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ് ആദ്യം നമ്മൾ ഇവിടുത്തെ വാൽവ് കോമൺ ആയിട്ട് മൂന്ന് പൈപ്പിന് വേണ്ടിയിട്ട് ഏത് പൈപ്പാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിലും ഈ വാൽവ് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യുന്നു രണ്ടാമത്തെ കേസിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പൈപ്പ് അറ്റ്ലീസ്റ്റ് 25 mm വാൽവ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലെ വാൽവ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ വാട്ടർ അതൊക്കെ ഫ്ലോ ചെയ്യാൻ തുടങ്ങി ഫ്ലോ ചെയ്യുമ്പം ഇവിടെ ശ്രദ്ധിക്കുക മാനോമീറ്റർ റീഡിങ് അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത് ഞാനത് ഓപ്പൺ ചെയ്ത് വരുന്നതനുസരിച്ച് അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അവിടെ ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട് ഡിഫ്ലക്ഷൻ നിങ്ങൾക്ക് കാണാം അപ്പോൾ നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്തു ഇപ്പം നമ്മൾ ആദ്യത്തെ സെറ്റ് വേരിയബിൾസ് റീഡിങ്സ് എടുക്കുകയാണ് മാനോമീറ്റർ റീഡിങ് റൈറ്റ് ലിമ്പിലും ലെഫ്റ്റ് ലിമ്പിലും ഉള്ള റീഡിങ്സ് ആണ് നമുക്ക് എടുക്കേണ്ടത് അപ്പം ലെഫ്റ്റ് ലിമ്പിൽ നിൽക്കുന്ന റീഡിങ് 35 തൊട്ട് താഴെ ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ് 34.8 റൈറ്റ് ലിമ്പിൽ നിൽക്കുന്നത് 39.8 സോ ദാറ്റ്സ് ഡിഫറൻസ് 39.8 മൈനസ് 34.8 ഒരു 5 cm ഡിഫറൻസ് ആണ് ഇപ്പോൾ അപ്രോക്സിമേറ്റ് ആണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് അല്ല ഞാൻ പറഞ്ഞത് 5 cm ഡിഫറൻസ് ആണ് കാണിച്ചിരിക്കുന്നത് സോ ആദ്യത്തെ വേരിയബിൾസ് H1 and H2 മാനോമീറ്റർ റീഡിംഗ് ഇൻ ദ ലെഫ്റ്റ് ലിംബ് ആൻഡ് ദ റൈറ്റ് ലിംബ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആക്ച്വലി നമുക്ക് വേണ്ടത് ഇപ്പോൾ ഡിഫറൻസ് ആദ്യം നമ്മൾ റീഡിംഗ് നോട്ട് ചെയ്യുന്നു റൈറ്റ് ലിംബിലെയും ലെഫ്റ്റ് ലിംബിലെയും റീഡിങ്സ് ആദ്യം നോട്ട് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഡിസ്ചാർജ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കളക്റ്റിംഗ് ടാങ്കിൻ്റെ വാൽവ് ഓപ്പൺ ചെയ്യുന്നു ഇപ്പോൾ കളക്റ്റിംഗ് ടാങ്ക് വാൽവ് നമ്മൾ പതുക്കെ ക്ലോസ് ചെയ്യുന്നു ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വാട്ടറിൻ്റെ ലെവൽ റൈസ് ചെയ്ത് വരുന്നുണ്ട് റൈസ് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്കും സ്റ്റോപ്പ് വാച്ച് എടുക്കുന്നു ഇപ്പം ഏതെങ്കിലും ഒരു ലെവൽ നമ്മൾ പതുക്കെ ഒന്ന് കൈപിടിക്കുക ഇപ്പോൾ 33 ആയി ഞാൻ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്തു 33 to 43 എത്തുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഓഫ് ചെയ്യുന്നു അപ്പോൾ പതുക്കെ ഒന്ന് നോട്ട് ചെയ്യുക 43 എത്തുമ്പോഴത്തേക്കും സ്റ്റോപ്പ് വാച്ച് ഓഫ് ചെയ്യുക എത്തി 18.34 റീഡിംഗ് നിങ്ങൾക്ക് സ്റ്റോപ്പ് വാച്ച് കിട്ടി സ്റ്റോപ്പ് വാച്ച് റീഡിംഗ് കിട്ടി കഴിയുമ്പോഴത്തേക്കും ടേക്ക് കെയർ അബൌട്ട് ഓവർഫ്ലോ വാൽവ് ഓപ്പൺ ചെയ്തു കൊടുക്കുക വാൽവ് ഓപ്പൺ ചെയ്ത് കൊടുത്തു നെക്സ്റ്റ് ഒരു സെറ്റ് നമുക്ക് വേരിയബിൾസ് റീഡിംഗ്സ് ആയി അതായത് മാനോമീറ്റർ റീഡിങ്ങുമായി 10 cm റൈസിനുള്ള ടൈമുമായി അടുത്ത സെറ്റ് റീഡിങ്ങിന് വേണ്ടിയിട്ട് വാൽവ് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നു വാൽവ് നമ്മൾ ഫുള്ളി ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ പതുക്കെ ക്ലോസ് ചെയ്ത് പോകുന്നു ക്ലോസ് ചെയ്യുമ്പോൾ മാനോമീറ്ററിനകത്ത് മറ്റൊരു റീഡിംഗ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും അപ്പം വേറൊരു സെറ്റ് റീഡിങ്ങിന് വേണ്ടിയിട്ട് റീഡിംഗ് നോക്കുന്നു ദാറ്റ് ഈസ് 35.5 ആൻഡ് 38.5 അപ്രോക്സിമേറ്റ് ആണ് ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടുള്ള റീഡിംഗ് നോക്കുക അപ്പോൾ 38.5 35.5 രണ്ട് ലിമ്പിലുമുള്ള റീഡിങ്സ് എടുക്കുന്നു വീണ്ടും നമ്മൾ ഇവിടെ വാൽവ് ക്ലോസ് ഡിസ്ചാർജ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാൽവ് ക്ലോസ് ചെയ്യുന്നു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് 10 cm റൈസിനുള്ള വാട്ടറിൻ്റെ ലെവൽ റൈസ് ചെയ്തിരുന്നതിനുള്ള സമയം എടുക്കുന്നു വീണ്ടും അടുത്ത സെറ്റ് റീഡിങ്ങിന് വേണ്ടി വീണ്ടും വാൽവ് കുറച്ചുകൂടെ ക്ലോസ് ചെയ്യുന്നു ആ സമയത്തുള്ള മാനോമീറ്റർ റീഡിങ് 10 cm റൈസിനുള്ള ടൈം എടുക്കുന്നു ഇതാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് അപ്പം നമുക്ക് ഒബ്സർവേഷനകത്ത് വന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് ദ പൈപ്പ് ദാറ്റ് ഈസ് 2 m ആൻഡ് നമ്മുടെ ഒബ്സർവേഷനകത്തുള്ള വേരിയബിൾസ് എന്ന് പറയുന്നത് മാനോമീറ്റർ റീഡിങ്ങും 10 cm റൈസിനും അത് ഓരോന്നും വാൽവ് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന റീഡിങ്സ് ഓരോന്നും എത്രയാണെന്നുള്ളത് നോട്ട് ചെയ്യുക ഒബ്സർവേഷനകത്ത് വരുന്ന കാര്യങ്ങൾ ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് ലെങ്ത് ഓഫ് ദ പൈപ്പ് ലെങ്ത് ഓഫ് ദ പൈപ്പ് 2 m ആണ് ഏത് പൈപ്പ് സെലക്ട് ചെയ്താലും 2 m ആണ് ഡയമീറ്റർ ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പൈപ്പ് നമ്മൾ താഴ്ചയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഈസ് 25 mm ദെൻ ഏരിയ ഓഫ് ദ കളക്ഷൻ ടാങ്ക് നമ്മളത് മെഷർ ചെയ്തായിരുന്നു സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്തായിരുന്നു ആ മൂന്ന് കാര്യങ്ങളാണ് ഒബ്സർവേഷനകത്ത് വരുന്നത് ഇനി ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കഴിയുമ്പോഴത്തേക്കും വാൽവുകളെല്ലാം ക്ലോസ് ചെയ്യുന്നു ഇവിടുത്തെ വാൽവും ഇൻലെറ്റ് വാൽവും ക്ലോസ് ചെയ്യുന്നു എല്ലാ വാൽവുകളും ക്ലോസ് ചെയ്ത് നമുക്ക് എക്സ്പ്ലെയിൻ അവസാനിപ്പിക്കാം ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡാർസിസ് കോൺസ്റ്റൻറ്റും ചെസിസ് കോൺസ്റ്റൻറ്റുമാണ് ഈ വാല്യൂസ് വേരിയബിൾസ് ഫോമിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഡാർസിസ് കോൺസ്റ്റൻറ്റും ചെസിസ് കോൺസ്റ്റൻറ്റും കണ്ടുപിടിക്കാം ഓക്കെ